അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതും വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നീ കഴുത്തെ ഇങ്ങനെ പിടിച്ച് പറിച്ചത് ഞാൻ ഊക്കെ ഞാൻ അങ്ങ് എന്ന് ഓർക്കാപ്പുറത്തുള്ള ഇതല്ലേ പിടിച്ച് അത് എത്തി പിടിച്ചെന്നുള്ളതാണ്. കത്തി കണിച്ചപ്പം കഴുത്തിൽ കുത്തുന്നോ കയ്യിൽ കുത്തുമോ എന്നുള്ള കുത്തു പേടിച്ച് ഞാൻ ഞാൻ പുറമോട്ട് മാറി. ഇത് CCTV ഇവിടെ പതിഞ്ഞ് ഓൺലൈൻ റമ്മി കളിക്കുവാൻ പണത്തിന് വേണ്ടി കാറിലെത്തി കത്തി കാട്ടി വീട്ടമ്മയുടെ മാല കവർന്ന യുവാവിനെ അഞ്ചൽ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് കൊല്ലം അഞ്ചൽ പനച്ചവിള വൃന്ദാവന ജംഗ്ഷനിൽ വാഹനം കാത്തുനിന്ന അജിത എന്ന 58-കാരിയുടെ സ്വർണ്ണമാല യുവാവ് കവർന്നത്. കാറിലെത്തിയ മോഷ്ടാവ് അജിതയോട് മറ്റൊരാളുടെ മേൽവിലാസം തിരക്കുകയും മേൽവിലാസം അറിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് കാർ മുന്നോട്ടെടുക്കുകയും അതേ സ്പീഡിൽ പിന്നോട്ട് വന്ന് അജിതയുടെ കഴുത്തിൽ കിടന്ന 2 പവന്റെ സ്വർണ്ണമാല പിടിച്ചു പൊട്ടിക്കുകയായിരുന്നു. എന്നാൽ ഇത് തടഞ്ഞ് വാഹനത്തിൽ കയറി പിടിച്ച വീട്ടമ്മയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് മാലയുമായി രക്ഷപ്പെട്ടു. വീട്ടമ്മ വാഹനത്തിൽ നിന്നും പിടിവിട്ടതുകൊണ്ട് വലിയ അപകടം ഒഴിവായതായും അല്ലെങ്കിൽ തന്റെ കാലിൽ കൂടി വാഹനം കയറുമായിരുന്നുവെന്നും വീട്ടമ്മ പറഞ്ഞു. 2:05 ആയി ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരു കാറ് കൊണ്ടുവന്ന് ഈ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിരുന്നു. കാറ് നിർത്തിയിട്ടിരുന്നപ്പം ഫോൺ എടുത്ത് ഫോൺ വിളിക്കുന്നു. അന്നേരം ഫോൺ വിളിക്കുന്നത് LIC സോമരാജൻ്റെ വീട്. ഞാൻ വൃന്ദാവനം മുക്ക് ഇങ്ങോട്ട് കയറി എന്നിട്ട് ചോദിച്ചു ഇത് ഈ വീട്. അന്നേരം ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു ഈ വീട് ആരുടെയാണ്. ഞാൻ പറഞ്ഞു പൂക്കുഞ്ഞി ആ കടയാണ്. അന്നേരം പറഞ്ഞ് ഈ LIC സോമരാജനെ അറിയുമോ. അന്നേരം ഈ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ LIC-ക്കാരൻ്റെ വീടാണോ എന്ന് അറിയാനായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ച്. അന്നേരം എനിക്ക് കാണാം, ഈ ചെറുക്കനെ കാണാമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതും വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ഈ കഴുത്തെ ഇങ്ങനെ പിടിച്ച് പറിച്ചത് ഞാൻ ഊക്കെ ആ മാല പൊട്ടാൻ പാടാണ്, അതുകൊണ്ടായിരിക്കും ഊക്കെ ഞാൻ അങ്ങ് എന്ന് ഓർക്കാപ്പുറത്തുള്ള ഇതല്ലേ പിടിച്ച് അത് എത്തി പിടിച്ചെന്നുള്ളതാണ്. അങ്ങ് വണ്ടി ചെന്നപ്പോൾ ഒരു കൈ ആ സ്റ്റീറിങ്ങിലുണ്ട്, ഈ മാല ആ വളയത്തിൽ കിടക്കുന്നു. ഞാൻ അന്നേരത്തേക്ക് ആഞ്ഞ് വണ്ടിക്ക് അകത്തോട്ടായി, ഈ ഡോറിൽ പിടിച്ച് ഞാൻ ഞാൻ പിടിച്ചപ്പോൾ ഈ മാല എടുക്കാൻ ഞാൻ മറ്റേ വലത്തെ കൈ കൊണ്ട് മാല എടുക്കാൻ ഞാൻ ചെന്ന് വളയത്തിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് അന്നേരത്തേക്ക് ഇവൻ കത്തി കാണിച്ചപ്പം കഴുത്തിൽ കുത്തുന്നോ കയ്യിൽ കുത്തുമോ എന്നുള്ള കുത്തു പേടിച്ച് ഞാൻ പുറമോട്ട് മാറുന്നതിന് മുന്നേ ഇവ വണ്ടി എടുത്തെന്നുള്ളതാണ്. അതാണ് കാലിൽ കയറി ഇറങ്ങിയിരുന്നു എങ്കിൽ, പക്ഷേ എത്രയും പെട്ടെന്ന് ഇത് CCTVയിൽ ഇവിടെ പതിഞ്ഞ് വണ്ടി പോയതും ഈ നാട്ടുകാരും മെമ്പറും എല്ലാവരും സഹകരിച്ച് പെട്ടെന്ന് പ്രതിയെ പിടിക്കാൻ പറ്റി. അതിൽ അഭിനന്ദനമുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ മുമ്പാകെ നാട്ടുകാരുടെ മുന്നിൽ. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും വാഹനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ കാറ് വാടകയ്ക്ക് എടുത്തതാണെന്ന് മനസ്സിലായി. കാറ് വാടകയ്ക്ക് നൽകിയ ആളെയും പോലീസ് കണ്ടെത്തി. വാഹനം വാടകയ്ക്ക് നൽകിയിരുന്ന ആൾക്ക് മോഷ്ടാവ് നൽകിയിരുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ സിം കാർഡ് മറ്റൊരാളുടെ പേരിൽ മോഷ്ടാവ് എടുത്തതായിരുന്നുവെന്നും കണ്ടെത്തി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി വാളകം സ്വദേശിയായ 23 വയസ്സുള്ള അനീഷാണെന്ന് തിരിച്ചറിഞ്ഞത്. അനീഷിനെ വാളകത്തെ വീട്ടിൽ നിന്നും അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഓൺലൈൻ റമ്മി കളിക്കുവാൻ വേണ്ടി പണത്തിന് വേണ്ടിയാണ് മോഷ്ടിച്ചതെന്നും കൃത്യം ചെയ്തതിനു ശേഷം സിം ഒടിച്ചു കാട്ടിൽ ഉപേക്ഷിച്ചതായും മോഷ്ടിച്ച സ്വർണ്ണമാല ഓടനാവട്ടത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 50,000 രൂപയ്ക്ക് പണയം വെച്ചതായും പ്രതി പോലീസിനോട് പറഞ്ഞു. മോഷ്ടത്തിന് ഉപയോഗിച്ച കാറ് പുനലൂരിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തി. അറസ്റ്റ് ചെയ്ത പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും മോഷ്ടിച്ച മാല സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഭാരതൃഷൻ, അഞ്ചൽ.